നമസ്കാരം. കോവിഡിന്റെ മറവിൽ നിഷ പാർട്ടി സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വാഗമണിലെ നിഷ പാർട്ടിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. ഇതിനു പിന്നാലെ ഇപ്പോൾ തിരുവനന്തപുരത്തും സമാനമായ സംഭവം നടന്നിരിക്കുകയാണ്. തിരുവനന്തപുരം പുഴിയൂർ പൊഴിക്കരയിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് ക്രിസ്മസ് പാർട്ടി നടത്തി. 300-ലേറെ പേർ പങ്കെടുത്ത പാർട്ടിക്കെതിരെ പോലീസ് കേസെടുത്തു എന്നാണ് ലഭിക്കുന്ന വിവരം. ഫ്രീക്ഡ് എന്ന പേരിലുള്ള യുവജനങ്ങളുടെ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്നലെ രാത്രി നടന്ന പാർട്ടി പുലരും വരെ നീണ്ടു നിന്നതായും പരാതിയുണ്ട്. എന്നാൽ സംഭവത്തിൽ സംഘാടകർക്കും കണ്ടാൽ അറിയുന്ന 300-ലേറെ പേർക്കുമെതിരെ കേസെടുത്തതായും പോലീസ് അറിയിച്ചു കഴിഞ്ഞു. പാർട്ടിക്ക് അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പരിപാടി നടത്തരുതെന്ന് കാണിച്ച പോലീസ് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇത് അവഗണിച്ച പരിപാടിയുമായി സംഘാടകർ മുന്നോട്ടു പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായതെന്നും പോലീസ് പറയുന്നു. ഫ്രീക്സ് എന്ന പേരിലുള്ള യുവജന കൂട്ടായ്മയാണ് ക്രിസ്മസ് പാർട്ടി സംഘടിപ്പിച്ചത്. 13 മണിക്കൂർ പരിപാടി നീണ്ടു നിൽക്കുകയായിരുന്നു. പാർട്ടിക്ക് ഉപയോഗിച്ച സ്പീക്കറുകൾ പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. എന്നാൽ സമാനമായ സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം വാഗമണിലും നടന്നത്. വാഗമണിലെ പ്രാദേശിക നേതാവിന്റെ റിസോർട്ടിൽ നിഷ പാർട്ടിയിൽ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിൽ 4 പേരെ അറസ്റ്റും ചെയ്തതാണ്. റിസോർട്ടിൽ വീണ്ടും പോലീസ് പരിശോധന തുടരുകയാണ്. നിഷ പാർട്ടി സംഘാടകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതും. സംഭവവുമായി ബന്ധപ്പെട്ട റിസോർട്ട് ഉടമയായ CPI പ്രാദേശിക നേതാവും മുൻ ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഷാജി കുറ്റിക്കാടനെ ചോദ്യം ചെയ്തിരുന്നു. റിസോർട്ട് ബുക്ക് ചെയ്തത് കൊച്ചി സ്വദേശി ഏനസ്റ്റ് എന്ന റിസോർട്ട് ഉടമയും വ്യക്തമാക്കിയിരുന്നു. ജന്മദിന പാർട്ടി ആഘോഷങ്ങൾക്കെന്ന പേരിലാണ് റിസോർട്ട് എടുത്തതെന്നും 3 റൂം മാത്രമാണ് എടുത്തത്, എണ്ണത്തിൽ കൂടുതൽ ആളുകൾ വന്നപ്പോൾ ചോദ്യം ചെയ്തിരുന്നുവെന്നാണ് റിസോർട്ട് ഉടമ നൽകിയ വിശദീകരണം. എന്നാൽ ഇതിനെല്ലാം ഉപരിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും സമാനമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ക്രിസ്മസിന്റെ തലേദിവസമായിരുന്നു പാർട്ടി സംഘടിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്.